തിയേറ്ററിലെ വൻ വിജയത്തിന് ശേഷം ദർശന രാജേന്ദ്രൻ നായികയായ ജയ 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 ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ചതു മുതൽ പല ചർച്ചകളാണ് ചിത്രത്തെപ്പറ്റി ഉയരുന്നത്. മോഹൻലാലിന്റെ ഛായയുണ്ടായിരുന്ന കുട്ടി വലുതാകുമ്പോൾ മമ്മൂട്ടിയായി മാറിയിരുന്ന കാലമൊക്കെ പോയി എന്ന ക്യാപ്ഷനോടെ ജയഹേയിൽ ദർശനയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച ബാലതാരത്തിന്റെ ചിത്രമാണ് ഒരു പോസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇരുവരും തമ്മിൽ നല്ല സാദൃശ്യം. ഒറ്റ നോട്ടത്തിൽ ദർശനയുടെ ചെറുപ്പമാണെന്ന് തന്നെ പറയും. രൂപത്തിൽ ഒരു സാദൃശ്യവുമില്ലാത്ത നായകന്റെയോ നായികയുടെയോ ചെറുപ്പകാലം അവതരിപ്പിക്കുന്ന ബാലതാരം എന്ന രീതിക്ക് സമീപകാലത്ത് മലയാള സിനിമയിൽ വലിയ മാറ്റം സംഭവിച്ചിരുന്നു. അത്തരത്തിൽ പെർഫെക്റ്റ് കാസ്റ്റിംഗ് നടന്ന ചില ചിത്രങ്ങൾ നോക്കാം. കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം കാണിക്കുന്ന കാസ്റ്റിംഗ് ഒരു അത്ഭുതമായി തോന്നിയത് ഉസ്താദ് ഹോട്ടലിലെ കരീമിക്കയുടേതാണ്. തിലകന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച നടനെ കണ്ട് സാക്ഷാൽ തിലകൻ തന്നെ ഭൂതകാലത്തിൽ നിന്നും ഇറങ്ങി വന്നതാണോ എന്ന് വിചാരിച്ചാലും അത്ഭുതമില്ല. ജഗൻ രജു എന്ന നടനാണ് ചിത്രത്തിൽ തിലകന്റെ യൗവനകാലം അവതരിപ്പിച്ചത്. കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെയും കാസ്റ്റിംഗ് ഇതുപോലെ പെർഫെക്റ്റ് ആക്കിയിരുന്നു. ദുൽഖറിന്റെ കൃഷ്ണൻ, വിനായകന്റെ ഗംഗ, ഷോൺ റോമയുടെ അനിത എന്നീ കഥാപാത്രങ്ങളുടെ കൗമാരവും ബാല്യകാലവും ചിത്രത്തിൽ കാണിച്ചിരുന്നു. ഈ രണ്ട് കാലഘട്ടവും അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത അഭിനേതാക്കളും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവരുമായി നല്ല മുഖസാദൃശ്യമുള്ളവരായിരുന്നു. അതുപോലെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് വന്ന ഒരു ചിത്രമാണ് ഒരേ മുഖം. ചിത്രത്തിന്റെ പേര് പോലെ തന്നെ കോളേജ് കാലഘട്ടവും മുതിർന്ന കാലഘട്ടവും അവതരിപ്പിച്ച പല താരങ്ങൾക്കും ഒരേ മുഖമായിരുന്നു. ഇതിൽ ഏറ്റവും മികച്ചു നിന്നത് അയ്യപ്പദാസ് എന്ന കഥാപാത്രത്തിന്റേതായിരുന്നു. അയ്യപ്പദാസിന്റെ കോളേജ് കാലഘട്ടം അവതരിപ്പിച്ചത് അജു വർഗീസും മുതിർന്ന കാലഘട്ടം ചെയ്തത് മണിയൻപിള്ള രാജുവുമായിരുന്നു. അതുപോലെ പ്രകാശൻ എന്ന കഥാപാത്രത്തിന്റെ കോളേജ് കാലഘട്ടം അവതരിപ്പിച്ച ദീപക് പാറമ്പോലും മുതിർന്ന കാലഘട്ടം അവതരിപ്പിച്ച രഞ്ജി പണിക്കരും മികച്ചു നിന്നു. ഉയരയിലെ പാർവതിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് ഇവലിൻ എന്ന ബാലതാരമായിരുന്നു. തൃശിവ പേരൂർ ക്ലിപ്തം എന്ന ചിത്രത്തിൽ ബാബുരാജിന്റെയും ചെമ്പൻ വിനോദിന്റെയും കൗമാരകാലം അവതരിപ്പിച്ച താരങ്ങളും മുഖസാദൃശ്യമുള്ളവരായിരുന്നു. കൂടെ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച സുബിൻ എൻ ഒരു മികച്ച കാസ്റ്റിംഗ് ആയിരുന്നു. അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിൽ ശാന്തി കൃഷ്ണയുടെ യൗവനകാലം അവതരിപ്പിച്ച നടി മീനു രേഷ്മയും കാണാൻ ഒരുപോലെയിരുന്നു. പ്രേമത്തിൽ മഡോണയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച കുട്ടിയുടെയും രൂപസാദൃശ്യം വലിയ ചർച്ചയായതാണ്. അടുത്തിടെ ഇറങ്ങിയ സൗദി വെള്ളക്കയിലും ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് നടന്നിരുന്നു. ലുക്മാൻ അവറാൻ അവതരിപ്പിച്ച കുഞ്ഞുമോന്റെ ബാല്യകാലം അവതരിപ്പിച്ചത് യൂട്യൂബറായ ശങ്കരനായിരുന്നു. ശങ്കരന്റെ ഫോട്ടോ കണ്ട് ചെറുപ്പത്തിൽ താൻ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് ലുക്മാൻ തന്നെ പറഞ്ഞത്. മലയാളത്തിന് പുറത്തേക്ക് ചില ഉദാഹരണങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ദിൽസയിൽ മനീഷ കൊയ്രാളിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ചത് പ്രിയ പാവർലേക്കർ എന്ന താരമായിരുന്നു. മനീഷ കൊയ്രാള ചെറുപ്പമായി വന്നാൽ ഇത്ര സാദൃശ്യം വരുമോ എന്ന് സംശയം വരും. അതുപോലെ ഡാർക്ക് സീരീസിലെ കഥാപാത്രങ്ങളുടെ വിവിധ കാലഘട്ടങ്ങൾ നോക്കുക. ഒരേ ആൾ തന്നെ പല പ്രായത്തിൽ വന്ന് അഭിനയിച്ചതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ വിശ്വസിച്ചു പോകും. പ്രശസ്ത സീരീസായ ഹൗസ് ഓഫ് ദി ഡ്രാഗണിലും അമ്പരിപ്പിക്കുന്ന മുഖസാദൃശ്യമാണ് കേന്ദ്ര കഥാപാത്രങ്ങളുടെ കൗമാരകാലവും യൗവനവും അവതരിപ്പിച്ച താരങ്ങൾ തമ്മിലുള്ളത്.